അന്നാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പ് ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് സഹീഹായ ഹദീസിൽ കാണുന്നു. വഫീഹി ഉദ്ഖില ജന്ന, ഒരു വെള്ളിയാഴ്ച തന്നെയാണ് അദ്ദേഹം സ്വർഗലോകത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടതും. വഫീഹി ഉഖ്രിജ മിൻഹ, ഒരു വെള്ളിയാഴ്ച തന്നെയായിരുന്നു സ്വർഗലോകത്തിൽ നിന്ന് അദ്ദേഹം ഭൂമിയിലേക്ക് വന്നതും. വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമാ, വെള്ളിയാഴ്ച ദിവസമല്ലാതെ അന്ത്യനാൾ സംഭവിക്കുകയുമില്ല എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ പ്രാധാന്യവും അന്ന് നടന്നേക്കാവുന്നതും നടന്നിട്ടുള്ളതും ഇനി നടക്കാനിരിക്കുന്നതുമായ പല പ്രധാന സംഭവങ്ങളെ സംബന്ധിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിവരുന്നതാണ്. ഇത് ബുഖാരിയിലും തിർമിദിയിലും മുസ്ലിമിലും അബൂദാവൂദിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരു പ്രത്യേക സമയം പ്രവാചകൻ പറഞ്ഞു, അതൊന്നും ഇന്ന് വെള്ളിയാഴ്ചകൾ ഇങ്ങനെ വന്നു പോകുന്നു മറ്റു ദിവസങ്ങളെപ്പോലെ എന്നതല്ലാതെ, ഒരു ചടങ്ങായിട്ട് നമ്മൾ പള്ളിയിൽ പോവുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, അതിന്റെ ആ ശരിയായ രൂപത്തിലുള്ള പ്രാധാന്യം ഇന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. പ്രവാചകൻ പറയുന്നത് വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് എന്നാണ്. ഏതുപോലെ വർഷത്തിലൊരിക്കൽ നമ്മൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാറുണ്ട്, റമദാനിന്റെ ഒരു രാത്രി. ഏത് രാത്രിയാണ് അറിഞ്ഞുകൂടാ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഫീഹി സാഅത്തുൻ, ജുമാ ദിവസം ഒരു സമയമുണ്ട്, പ്രത്യേക സമയമുണ്ട്. ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിം, ഒരു മുസ്ലിമായ മനുഷ്യൻ ആ സമയവുമായി യോജിക്കുന്നു. വഹുവ ഖായിമുൻ യുസല്ലി, അവൻ നിസ്കാരത്തിലാണല്ലെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും ആ സമയത്ത് ഒരടിമ യസ്അലുല്ലാഹ അസ്സ വജല്ല ശൈഅൻ, പടത്തിളമ്പുരാനോട് എന്ത് ചോദിക്കുന്നുവെങ്കിലും, ഇല്ല അഅ്ഫാഹു ഇയാഹു, അത് അദ്ദേഹത്തിന് നൽകാതിരിക്കുകയില്ല എന്ന്. വഅശാറ ബിയദിഹി യുസല്ലിഹ, വഅശാറ ബിയദിഹി യുസല്ലിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് തന്റെ കൈകൊണ്ട് യുസല്ലിഹ, അത് വളരെ കുറച്ചേയുള്ളൂ എന്ന് കാണിക്കുകയുണ്ടായി. അതായത് ആ സമയം ഒരു പ്രത്യേക സമയമുണ്ട്. ഏതാണ് ആ സമയം, എന്താണ് അതിന്റെ പ്രത്യേകത എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. പക്ഷെ കൃത്യമായിട്ട് ആ സമയം ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പോലും അറിവ് കൊടുത്തിട്ടില്ല. നബി വാസാരബി അദിഹി, തന്റെ കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു, യുഖല്ലിഹ, അത് വളരെ കുറച്ചേയുള്ളൂ എന്നിങ്ങനെ ആംഗ്യം കാണിക്കുകയുണ്ടായി. ഈ വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എത്രയോ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ ഈ വിഷയത്തിൽ 42 അഭിപ്രായങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഏതാണ് ഈ നേരം എന്നതിനെപ്പറ്റി, വെള്ളിയാഴ്ചയിലെ ഈ 24 ഏത് സമയമാണ് ഈ കാർത്തരക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന വിഷയത്തിൽ 42 അഭിപ്രായങ്ങൾ അദ്ദേഹം കൊടുത്ത് ഉദ്ധരിക്കുന്നു. ഏതാണെന്ന് ഉറപ്പില്ല. അതിൽ ബഹുഭൂരിപക്ഷവും ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടെ പറയുന്നത് രണ്ടഭിപ്രായങ്ങളാണ്. അതിലൊരഭിപ്രായം ഇത് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞ് അബൂ ബുർദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ഹിയ, ആ സമയം, മാ ബൈന അൻ യജ്ലിസൽ ഇമാം ഇലാ അൻ തുഖുദ സ്സലാ, ഇമാം മിമ്പറിൽ ഇരിക്കുന്നതിന്റെയും അദ്ദേഹം നമസ്കരിച്ച് ആ നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിനും ഇടയ്ക്കുള്ള സമയമാണ്. അപ്പൊ ഇമാം മിമ്പറിൽ കയറി ഇരുന്ന് അതിനുശേഷം ഖുതുബയും കഴിഞ്ഞ് നിസ്കാരം സലാം വീട്ടുന്നതിന്റെ ഇടയ്ക്കുള്ള സമയമാണ് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയം എന്ന ഒരഭിപ്രായം. ഈ 42 അഭിപ്രായങ്ങളിൽ പണ്ഡിതന്മാർ രണ്ടഭിപ്രായങ്ങൾക്ക് മുൻഗണന കൊടുത്തു, അതിലൊന്നതാണ്. രണ്ടാമത്തെ അഭിപ്രായം ഇബ്നു മാജയും അബൂ ദാവൂദും നസായിയും നിവേദനം ചെയ്ത ഹദീസിൽ വന്ന പദപ്രയോഗമാണ്. അന്നഹ മാ ബൈന സലാത്തിൽ അസ്രി വഗുറൂബി ശംസ്, അസർ നിസ്കാരത്തിന്റെയും സൂര്യാസ്തമനത്തിന്റെയും ഇടയ്ക്കുള്ള സമയമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമൊന്നും അല്ലാന്നർത്ഥം. നമ്മൾ പ്രതീക്ഷിക്കുക വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ജുമാഅയോടുകൂടെ അതിന്റെ എല്ലാ പ്രാധാന്യം കഴിഞ്ഞു എന്നാ വിചാരിക്കല്. എന്നാൽ സഹീഹായ മറ്റൊരു റിപ്പോർട്ടിൽ വന്നത് ഈ പ്രാധാന്യമുള്ള സമയം വെള്ളിയാഴ്ചയിലെ അസറിന്റെയും മഗരിബിന്റെ ഇടയ്ക്കുള്ള സമയമാകുന്നു. ഈ റിപ്പോർട്ടും സഹീഹായ ഹദീസാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പൊ 42 അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുള്ളതിൽ ഈ കേട്ട രണ്ടഭിപ്രായങ്ങളാണ് ബഹുഭൂരിപക്ഷവും മുൻഗണന നൽകുകയും പ്രാധാന്യപൂർവ്വം എടുത്തുദ്ധരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും അങ്ങനൊരു സമയമുണ്ട്. ആ സമയം ഏതാണ് പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർ നേരത്തെ ലൈലത്തുൽ ഖദ്റിന്റെ വിഷയത്തിൽ അല്ലാഹു തആല സ്വീകരിച്ച അതേ സമ്പ്രദായം തന്നെയാണ് ഇവിടെയും. ആ പുണ്യം ഉദ്ദേശിക്കുന്ന ആളുകൾ റമദാനിൽ അവസാനത്തപ്പത്തിൽ എപ്പോഴും പ്രതീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ വെള്ളിയാഴ്ചയിലെ ഈ പുണ്യന്മാരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ
അവരും ഈ സമയത്തിന്റെ പ്രാധാന്യം നേടിയെടുക്കാൻ കഴിയുന്നത്ര വെള്ളിയാഴ്ച ഉപയോഗപ്പെടുത്തട്ടെ എന്ന നിലക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം നമുക്ക് അറിയിച്ചിരുന്നിട്ടുള്ളത്. ഇനി വെള്ളിയാഴ്ചയിലെ ഒരുക്കങ്ങൾ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യത്തോടുകൂടെ ഹദീസിന്റെ കിതാബുകളിൽ വെള്ളിയാഴ്ചയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജുമാക്ക് പോകുന്നതിന് മുമ്പായിട്ട് നടത്തേണ്ടുന്ന ഒരുക്കങ്ങൾ. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് എല്ലാ ദിവസവും കുളിക്കും, അതേപോലെ തന്നെ തലയിൽ എണ്ണ തേക്കും, സുഗന്ധം ഉപയോഗിക്കും, മുടി ചീകും, ഡ്രസ് ധരിക്കും, ഇങ്ങനെയൊക്കെ എല്ലാ ദിവസവും ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു ചെയ്യലാണ് വെള്ളിയാഴ്ചയും ചെയ്തതെങ്കിലോ ഒരു പുണ്യവും നമുക്കതുകൊണ്ട് കിട്ടാനില്ല. കർമ്മങ്ങളെല്ലാം ഉദ്ദേശത്തിനനുസരിച്ചാണ് എന്നുള്ളത് ഇസ്ലാമിന്റെ തത്വമാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് എന്ന ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അന്നത്തെ നമ്മുടെ കുളിക്ക് പുണ്യമുണ്ട്, അന്ന് നമ്മൾ തലയിൽ എണ്ണ തേക്കുന്നതിന് പുണ്യമുണ്ട്, അന്ന് സുഗന്ധമടിക്കുന്നതിന് പുണ്യമുണ്ട്, അന്ന് നല്ല ഡ്രസ്സ് ധരിക്കുന്നതിന് പുണ്യമുണ്ട്, അന്ന് തലമുടി ചീകി വെക്കുന്നതിന് പുണ്യമുണ്ട്. ഓരോ വിഷയത്തിലും പുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ജാ അഹദുക്കും ജുമാ ഫലിയർത്തസിൽ, നിങ്ങളിൽ ഒരാൾ ജുമാക്ക് വരുന്നുവെങ്കിൽ അവൻ കുളിക്കട്ടെ. ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. ആണായാലും പെണ്ണായാലും, ആണുങ്ങൾ വരാണെങ്കിലും പെണ്ണുങ്ങൾ വരാണെങ്കിലും, അത് പ്രത്യേകം ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ബൈഹഖി, അബൂ അവാന ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ് ഫത്ഹുൽ ബാരി രണ്ടാം വാള്യം 285 പേജിൽ ഇതിന്റെ വിശദീകരണത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അത്തൽ ജുമഅത മിനൽ ജിദാലി വൽ നിസാ ഫലിയഗ്തസിൽ വമൻ ലം യഖ്തിഹാ ഫലൈസ അലൈഹി ഉസ്ലും മിനൽ റിജാലി വൽ നിസാ. മന്നത്തൽ ജുമാ, ആരെങ്കിലും ജുമാക്ക് വരുന്നുവെങ്കിൽ, മിനൽ റിജാലി പുരുഷനാവട്ടെ പെന്നിത്തായി സ്ത്രീയാവട്ടെ, പുരുഷനോ സ്ത്രീയോ ആര് ജുമാക്ക് വരാണെങ്കിലും പല്ലർത്തത്തിൽ കുളിക്കട്ടെ. അമല്ലം യത്തിഹാ, വരാത്തവരാണെങ്കിൽ, പറഞ്ഞ വരേണ്ടതില്ലാതിലേക്കുള്ള സൂചനയല്ല, വല്ല കാരണങ്ങളാരും വരുന്നില്ലെങ്കിൽ, വരാത്ത ആൾക്കാർക്ക് അന്ന് ഫലയിത്താലിൻ വന്നിത്താ, പുരുഷനായാലും സ്ത്രീയായാലും കുളിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ നിർബന്ധം അതിലില്ല എന്നർത്ഥം. ഇവിടെയൊക്കെ പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും കുളിക്കട്ടെ, കുളിക്കൽ നിർബന്ധമാണ് എന്നതിലേക്കുള്ള സൂചനകളാണ്. നല്ല വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണ് ജുമാക്ക് പോകുമ്പോ എന്നാണ്. രണ്ടിനും അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ജുമാക്ക് വെള്ളിയാഴ്ച പോകുമ്പോ കുളിക്കൽ നിർബന്ധമാണ് എന്നതിലേക്ക് അറിയിക്കുന്ന ഹദീസുകളുമുണ്ട്. സുന്നത്താണ്, നിർബന്ധമല്ല എന്നതിലേക്ക് അറിയിക്കുന്ന ഹദീസുകളുണ്ട്. ഈ ഹദീസുകളെയെല്ലാം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് സഹസത്തുൽ ലഹദി എന്ന കിതാബിന്റെ മുസന്നിഫ് ഗ്രന്ഥകർത്താവ് അദ്ദേഹം പറയുന്നു, അത് ജാഅ ഫീ ഹാദൽ ബാബി അഹാദീസ് മുഖ്തലിഫ, ഈ വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്, പല ഹദീസുകളുമുണ്ട്. ചിലത് എതുല്ല അന്നൽ ഖുസ്ലു യൗമൽ ജുമാ വാജിബ്, വെള്ളിയാഴ്ച ദിവസം കുളിക്കൽ നിർബന്ധമാണെന്ന് അറിയിക്കുന്ന ഹദീസുകളാണ്. വേറെ ചിലത് എതുല്ല അന്നഹു മുസ്തഹബ്ബും, ഒരു പുണ്യകർമ്മമാണ്, നിർബന്ധമല്ല, കുളിച്ചില്ലെങ്കിൽ ശിക്ഷയൊന്നുമില്ല എന്നറിയിക്കുന്ന ഹദീസുകളുമുണ്ട്. വല്ലാഹി റുഇന്ദി അന്നഹാ സുന്നത്തുൻ മുഅക്കദ, ഞാൻ അഭിപ്രായപ്പെടുന്നത് എന്റെ പരിശോധനയിൽ എനിക്ക് മനസ്സിലായത് അതൊരു ശക്തിയായ സുന്നത്താണ് എന്നാണ്. നിർബന്ധമല്ലെങ്കിലും വളരെയധികം ഒരു ശക്തിയായ സുന്നത്താണ് എന്ന് അദ്ദേഹം 3:9 അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. തന്നെയുമല്ല, നിർബന്ധമാണെന്നതിലേക്കുള്ള ചില സൂചനകളായി ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ബുഖാരി നിവേദനം ചെയ്ത ഹദീസാണ്. ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു തആല ബൈനമാ ഹുവ ഖായിമുൻ ഫിൽ ഖുതുബ യൗമൽ ജുമാ ഇദ് ദഖല റജുലുൻ മിനൽ മുഹാജിരീന അൽ അവ്വലീന മിൻ അസ്ഹാബി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനാദാഹു ഉമർ അയ്യത്തു സായത്തിൻ ഹാദിഹി ഖാല ഇന്നി ശുഗൈൽതു ഫലം അൻഖലിബി ഇലാ അഹ്ലി ഹത്ത സമയത്ത് ദീന ഫലം അസിദ് അൻ തവള്ളഉതു ഫഖാല വൽ വുദുഅ ഐദൻ വഖദ് അലിംത അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഉമുറു ബിൽ ഗുസ്ലി റവാഹുൽ ബുഖാരി. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരു ദഖല റസൂലും മിനൽ മുഹാജിരീന അൽ അവ്വലീൻ, മുഹാജിറുകളിൽ പെട്ട ഒരാള് പള്ളിയിലേക്ക് കയറി വന്നു. മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും കയറി വന്നത് ഉസ്മാൻ ബിൻ അഫാൻ റളിയല്ലാഹു തആല ആയിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, അയ്യത്തു സായത്തിൻ ഹാദി, ഇത് ഏതാ സമയം എന്നറിയോ? ഇപ്പോഴാ ജുമാഅത്ത് വരിക, എന്താ ഇത്ര വൈകിയത് എന്ന് ചോദിച്ചു. ഖാല, അദ്ദേഹം പറഞ്ഞു, ഇനി ശുഗൈൽതു, ജോലിത്തിരക്കിൽ പൊട്ടുപോയി. ഫലം അൻഖലിബി ഇലാ അഹ്ലി, എന്റെ കുടുംബത്തിലേക്ക് പോയി, അതേപോലെ തന്നെ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ശരിയായ രൂപത്തിൽ ഒരുങ്ങുവാൻ എനിക്ക് സാധിച്ചില്ല. അത്താ സമയത്ത് തെറീന, ഞാൻ അപ്പോഴേക്ക് ബാങ്ക് വിളി കേട്ടു, ഇപ്പൊ വെറും ഉതെടുത്തിട്ട് മാത്രമാണ് ഞാൻ പോകുന്നത്.
അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ ചോദിച്ചു, അപ്പത് അലിമ്ത, നിനക്കറിയില്ലേ, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്മുറു ബിൽ ഗുസ്ലി, നബി കുളിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള കൽപ്പന നിനക്കറിയില്ലേ എന്ന് ചോദിച്ചു. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, നിർബന്ധമല്ലെങ്കിൽ ഉമർ ഖത്താബ് റളിയല്ലാഹു തആലാ എന്തിനാണ് അത് മിമ്പറമെന്ന് പരസ്യമാക്കി പറഞ്ഞത്. മറ്റേ വിഭാഗം പറയുന്നത്, നിർബന്ധമാണെങ്കിൽ ഉമർ ഖത്താബ് പോയി കുളിച്ചു വാന്നെന്ന് പറയില്ലേ, അപ്പൊ അതൊരു നിർബന്ധമല്ല, ഒരു ശക്തിയായ സുന്നത്താണ് എന്നെ ഇതുകൊണ്ടും കരസ്ഥമാകുന്നുള്ളൂ എന്ന് രണ്ടു കൂട്ടരും ഇത് തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. മൊത്തത്തിൽ പല തരത്തിലുള്ള ഹദീസുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സുഹബത്തുൽ ലഹരിയുടെ ഗ്രന്ഥകർത്താവ് പറഞ്ഞതുപോലെ ഒരു സുന്നത്തിൻ മുഅക്കദത്തിൽ നിർബന്ധമായ ഒരു കാര്യം അയാൾ ഉപേക്ഷിച്ചു എന്ന നിലക്കല്ലെങ്കിലും ഒരു ശക്തിയായ സുന്നത്താണ് വെള്ളിയാഴ്ച കുളിക്കൽ ഏറ്റവും പുണ്യമുള്ള ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ സുഗന്ധം ഉപയോഗിക്കാൻ പ്രത്യേകം അതിന് നിർദ്ദേശമുണ്ട്. സുഗന്ധം ഉപയോഗിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറയുകയുണ്ടായി. അതും ബുഖാരിയിൽ കാണാവുന്ന ഹദീസുകളാണ്. അപ്പോ ഈ ദിവസം കുളിക്കുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവണം. വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ സാധാരണ ദിവസം കുളിക്കുന്നത് പോലെ കരുതിയ പോരാ, ഇത് വെള്ളിയാഴ്ചയുടെ കുളിയാണെന്ന് കരുതിയാൽ തന്നെ ആ കുളിയിട്ടുള്ളൂ. അതേപോലെ തന്നെ എണ്ണയിടാൻ, തലമുടിയിൽ എണ്ണ ചെയ്യാൻ, എണ്ണയിട്ട് മുടി ചെയ്യാൻ വേണ്ടി പ്രത്യേകം നിർദ്ദേശം ബുഖാരിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരാളെ സംബന്ധിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, കഴിയാവുന്നത്ര ശുദ്ധി വരുത്തി വെള്ളിയാഴ്ച ദിവസം, വയത്തഹിനുമിൻ ദുഹിനിഹി, എണ്ണയെടുത്ത് പുരട്ടി, അവ യമസ്തുമിൻ തീവി വൈത്തിഹി, തന്റെ വീട്ടിലുള്ള തന്റെ കയ്യിലുള്ള സുഗന്ധം ഉപയോഗിക്കുന്നു. അങ്ങനെ സുമ്മ യഖ്റുജു, അവൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നു. പല ഐശ്വര്യത്തു ബൈന സ്നേഹി, രണ്ടാളുകൾക്കിടയിൽ അവൻ വേർതിരിക്കുന്നില്ല. പള്ളിയിൽ കയറിയിട്ട് അനാവശ്യമായിട്ട് വൈകിയിട്ട് പള്ളിയിൽ കയറി ഇരിക്കുന്ന ആൾക്കാരെ ശല്യം ചെയ്യാൻ പാടില്ല എന്നർത്ഥം. തുമ്മയുസല്ലി മാ കുത്തിബലഹു, പിന്നീട് അവന് നിശ്ചയിച്ചിട്ടുള്ള നിസ്കാരം അവൻ നിർവഹിച്ചു എന്നതാ പള്ളിയിൽ കയറിയാലുള്ള തഹിയത്താണ് ആ ഉദ്ദേശം. തുമ്മയുൻസിത്തു ഇതാ തക്കല്ലമൽ ഇമാം, ഇമാമ് പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോ, ഇമാമ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ ശ്രദ്ധയോടുകൂടെ മൗനിയായിരുന്നിൽ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഇല്ലാ ഗുഫിറലഹു മാ ബൈനഹു വബൈനൽ ജുമാഅത്തിൽ ഉഖ്ര, അവന്റെ രണ്ട് ജുമാകൾക്കിടയിലുള്ള പാപങ്ങൾ അത് മുഖേന കൊടുക്കപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതും ബുഖാരിയിലുള്ളതാണ്. അപ്പൊ ഇവിടെ കുളിയുടെ കാര്യം പറഞ്ഞു, എണ്ണ തേക്കുന്ന കാര്യം പറഞ്ഞു, സുഗന്ധം ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞു, പള്ളിയിലേക്ക് പുറപ്പെട്ട് ആളുകളെ ശല്യം ചെയ്യരുത് എന്ന് പ്രത്യേകം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആൾക്കാരിങ്ങനെ തിരക്കിയിരിക്കാണ്, അവരെ പെരടി ഇങ്ങനെ ചാടിക്കിടന്ന് ആവശ്യമില്ലാതെ പോവുക. എന്നാൽ ഇതിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, വലിയ കാരണവശാലും ഇങ്ങനെ ആൾക്കാരെ ചാടിക്കിടന്ന് പോകാൻ പാടില്ലേ, അതോ ഉണ്ടോ? ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി വിശദീകരിക്കുന്നു. ആല ശാഫി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അക്റഹു തഖത്തി, ഇങ്ങനെ ആളുകളെ കവച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകൽ ഞാൻ വെറുക്കുന്നു. ഇല്ലാലിമൻ, ഒരാൾക്കല്ലാതെ. ലാ യജിദു സബീലൈൽ മുസല്ല ഇല്ലാതെ ദാരിക, നിസ്കാര സ്ഥലത്തേക്ക് എത്ര ഇങ്ങനെ ആൾക്കാരെ ചുറ്റി കവിച്ചു വെച്ച് പോകണം എന്നുണ്ടെങ്കിൽ പിന്നെ അതല്ലാതെ നിർവാഹമല്ല. വഹാദാ യദുഖുലു ഫീഹിൽ ഇമാം, ഈ വിഷയത്തിൽ ഇമാമിന് പ്രത്യേക നിയമമാണ്. കാരണം ഒമൻ യുരീദു അസ്ലസ്വത്തിൽ മുൻപത്തെഴി, ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പറുടെ ഭാഗത്തേക്ക് എത്താൻ ആളുകളെ കവിച്ചു വെച്ചുകൊണ്ട് പോകലല്ലാതെ നിർവാഹമില്ല. അത്തരം ഘട്ടത്തിൽ ഇമാമിന് അനുവദനീയമാണ്. അതേപോലെ തന്നെ ഒമൻ യുരീദു അസ്ലസ്വത്തിൽ മുൻപത്തെഴി അബദ്ധാബിത്തുമിന്താൽ, ഒരാള് ആദ്യത്തെ മുമ്പിലെ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്വത്തുന്ന ഒരാൾ എഴുന്നേറ്റ് പോയി, അയാൾ പിന്നെ അങ്ങോട്ട് വരാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ ആ സ്വത്തിലേക്ക് കയറിയിരിക്കേണ്ട ഉദ്ദേശത്തിന് വേണ്ടി നമുക്ക് ആളുകളൊക്കെ വെച്ചു വെച്ചുകൊണ്ട് പോകാം. അതേപോലെ തന്നെ ഒമൻ യുരീദു റുജുഅ ഇലാ മൗദിഹില്ലദീ ഖാമ മിൻഹു ളറൂറ, ഒരാൾ മുമ്പിലെ സ്വത്തിലായിരുന്നു, ഉതു മുറിഞ്ഞു, ആവശ്യത്തിന് പുറത്തു വന്നു, ഉതുണ്ടാക്കിയാൽ അയാളുടെ വീണ്ടും ആ സ്ഥലത്തേക്ക് അയാൾക്ക് തിരിച്ചു പോകുന്നതിന് ഈ വിലക്ക് ബാധകമല്ല. ഇതൊന്നും അല്ലാതെ ഇങ്ങനെ അനാവശ്യമായിട്ട് വെറുതെ ഇങ്ങനെ ആളിങ്ങനെ ചുറ്റി തിരക്കാൻ വേണ്ടിയിട്ട് ഒന്നാം സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഓട്ടം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. സ്ഥലം കാണുന്നുണ്ട്, അങ്ങോട്ട് ആരും പോകുന്നില്ലാതെ ഒഴിവായി കിടക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോകാം. അത് തന്നെയും പോകുന്നതിന്റെ മാന്യതയുണ്ട്. ആളുകളോട് ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് വിഷമം തോന്നാത്ത രൂപത്തിൽ വഴി ചോദിച്ചിട്ട് വേണം പോകാൻ. ഒരു ലക്കും ലതാനുമില്ലാതെ ഖുർആന്റെ മേലിൽ ചാടിക്കിടന്ന്, ആളുടെ തോളിലെ മേലിൽ ചാടിക്കിടന്ന്, തോളിലൊരു ചവിട്ടും കൊടുത്ത് ഇങ്ങനെ പോകുകയാണെങ്കിൽ ജുമയുടേതായ ശരിയായ പ്രതിഫലം നഷ്ടപ്പെടാൻ കാരണമാകും എന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ പോകുന്നതിനും പ്രാധാന്യം പറഞ്ഞിരിക്കുകയാണ്. ഒഴിവും സൗകര്യമുള്ള ആളുകൾ നേരത്തെ പള്ളിയിൽ പോകുന്നതിന് കൂടുതൽ പുണ്യമുണ്ട് എന്ന് സഹീഹായ ഹദീസുകളിൽ കാണാൻ സാധിക്കും. പ്രവാചകൻ പറയുന്നു, ആരെങ്കിലും നേരത്തെ പള്ളിയിൽ പോയാൽ, പല സമയങ്ങളാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു വെള്ളിയാഴ്ച ദിവസത്തെ പല സമയങ്ങൾ, അതിൽ ഒന്നാം സമയത്തിൽ പോകുന്ന മനുഷ്യൻ ഒരൊട്ടകത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകിയവനെ പോലെയാണ്.
ഒരൊട്ടകത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. രണ്ടാം സമയത്ത് പോകുന്നവൻ ഒരു പശുവിനെ ബലി നൽകിയവനെ പോലെയാണ്. മൂന്നാം സമയത്ത് പോകുന്നവൻ ഒരാടിനെ ബലി നൽകിയവന്റെ കൂലിയാണ്. നാലാം സമയത്തിൽ പോകുന്നവൻ ഒരു കോഴിയെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തവനെ പോലെയാണ്. അഞ്ചാമത്തെ സമയത്തിൽ പോകുന്നവൻ ഒരു കോഴിമുട്ട ദാനം ചെയ്തവനെ പോലെയാണ്. എന്നിങ്ങനെ അഞ്ച് സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. എന്നിട്ട് നബി അവസാനമായി പറഞ്ഞു, ഇതൊക്കെ ബുഖാരിയിലുള്ള ഹദീസാണ്, സഹീഹായ ഹദീസാണ്. ചില ആൾക്കാർ ഇതിനൊക്കെ പുച്ഛിച്ച് തള്ളാറുണ്ട്. സത്യത്തിൽ സഹീഹായ ഹദീസുകളാണിത്. ഫൈദാ ഖറജൽ ഇമാം, ഇമാം പുറപ്പെട്ടു കഴിഞ്ഞാൽ ഹളറത്തിൽ മലായിക്കത്തു, പിന്നെ മലക്കുകൾ ഹാജരായി, യസ്തമീഉന ദിക്റ, അവർ ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടിയിരിക്കും എന്ന് ഇമാം ബുഖാരി നിവേദനം ചെയ്ത ഹദീസിൽ കാണുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, വെള്ളിയാഴ്ചകളിൽ വരുന്ന ആളുകളെയെല്ലാം മലക്കുകൾ നേരത്തെ വരുന്ന ആളുകളെ പ്രത്യേകമായി റിക്കാർഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹക്കീം മിമ്പരിൽക്കാർ ഖുതുബ ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഏടുകൾ ചുരുട്ടിയവർ ഖുതുബ ശ്രദ്ധിക്കാൻ വേണ്ടിയിരിക്കുന്നു എന്ന് സഹീഹായ ഹദീസുകളിൽ വന്നതാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ ശേഷം വരുന്നവർക്ക് ജുമാ ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. പ്രാധാന്യത്തോടുകൂടെ രേഖപ്പെടുത്തപ്പെടുന്ന സമയം കഴിഞ്ഞുപോയി, പിന്നെ ജുമായുടെ നിർബന്ധം കിട്ടും, ഒരുപാട് പുണ്യങ്ങൾ നഷ്ടപ്പെട്ടുപോയി എന്നർത്ഥം. അപ്പൊ അതുകൊണ്ട് നേരത്തെ പോകുന്നതിന് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇവിടെ സംബന്ധിച്ചിടത്തോളം പലർക്കും പല രൂപത്തിലുള്ള ജോലികളുള്ളവരും ബുദ്ധിമുട്ടുകളുള്ളവരും ഒക്കെ ഉണ്ടാകും, ഇല്ലാത്തവരും ഉണ്ടാകും. ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വെറുതെ അവിടെയും ഇവിടെയും സമയം കളയുന്നുവെങ്കിൽ അതിനേക്കാൾ ഉത്തമവും നമുക്ക് ഏറ്റവും നല്ലതും പരലോകത്തേക്ക് നമുക്ക് ഗുണം പ്രതീക്ഷിക്കാവുന്നതും നേരത്തെ പള്ളിയിൽ പോയി ദിക്റിലും ദുആയിലുമായി കൊണ്ട് മുഴുകിയിരിക്കലാണ് എന്ന് നമുക്ക് പ്രത്യേകം മനസ്സിലാക്കുവാൻ സാധിക്കും. പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ ജുമാ ദിവസം പ്രത്യേകിച്ച് വേറെ സുന്നത്തുകളൊന്നുമില്ല. വെള്ളിയാഴ്ച ദിവസം നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിൽ കയറിയാലൊരു നിസ്കാരം, പിന്നെ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ എഴുന്നേറ്റ് വേറൊരു നിസ്കാരം, ദുഹറിന്റെ മുമ്പ് രണ്ടരക്കാത്ത സുന്നത്തുള്ളത് പോലെ ജുമാന്റെ മുമ്പും സുന്നത്തുണ്ട് എന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളതും നിർദ്ദേശിച്ചിട്ടുള്ളതും വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പ് പള്ളിയിൽ വരുന്ന ആൾക്കാർ തഹിയത്ത് നിസ്കരിക്കാതെ ഇരിക്കരുത് എന്നേയുള്ളു. അതാണ് നബി തന്നെ ഒരിക്കൽ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വന്നു, സുലൈഖ റളിയല്ലാഹു തആലാന്ന് കയറി വന്നു. നബി ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം കയറി വന്നപ്പോ ഖുത്ബ അടക്കാണല്ലോ, അദ്ദേഹം അവിടെ ഇരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ഫുലാൻ, ആ റക്അത്ത് നീ നമസ്കരിച്ചിട്ടുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല. മിമ്പറമെന്നാണ് ചോദ്യം, നീ നിസ്കരിച്ചോ? അപ്പൊ ആ മനുഷ്യൻ, ഇല്ല, ഞാൻ നിസ്കരിച്ചിട്ടില്ല. എന്നാൽ കപ്പും എഴുന്നേൽക്ക്, പതുക്കായ റക്അത്ത് ഇനി രണ്ട് റക്അത്ത് നമസ്കരിക്ക്. മുസ്ലിമിന്റെ നിവേദനം ബുഖാരിയിലുള്ള ഹദീസാണ്. ഇനി മുസ്ലിമിലുള്ള നിവേദനത്തിൽ കാണാൻ സാധിക്കും, തജവ്വസ് ഫീഹിമ, ചുരുക്കി നിസ്കരിക്കാൻ. എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് നിസ്കരിച്ചു തീർക്കാൻ, രണ്ടര റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ പള്ളിയിൽ തഹിയത്ത് നിസ്കരിക്കൽ വെള്ളിയാഴ്ചയും നമ്മൾ ഒഴിവാക്കേണ്ടതില്ല. ഖുതുബ നടക്കുകയാണല്ലോ എന്ന നിലക്ക് തഹിയത്ത് ഒഴിവാക്കേണ്ടതില്ല. ഇത് ഒരാൾ മറന്നവിടെ ഇരുന്നു, ഇപ്പൊ ഇരുന്നല്ലോ എന്നുള്ള നിലക്ക് അറിവില്ലാത്തത് കൊണ്ട് ഒരാൾ ഇരുന്നു പോയാൽ നബി ഇവിടെ ഇരുന്ന മനുഷ്യനോടാണല്ലോ എന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നത്, അന്നലക്കും നമുക്കത് നിർവഹിക്കാം. ഇനി കയറി ചെല്ലുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുകയാണെങ്കിലോ? ബാങ്ക് ഇങ്ങനെ തീരോളം നിൽക്കേണ്ടതൊന്നുമില്ല. കാരണം ബാങ്കിന് ഇജാബത്ത് നൽകൽ സുന്നത്തേയുള്ളൂ. അതിനേക്കാൾ പ്രാധാന്യം ഖുതുബക്കാണുള്ളത്, ഖുതുബ ശ്രദ്ധിച്ച് കേൾക്കലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ബാങ്ക് തീരോളം നിൽക്കുന്നത് കാണാൻ സാധിക്കും ബഹുഭൂരിപക്ഷം ആളുകളും. അതൊരു നല്ല കീഴ്വഴക്കമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ആ സമയത്ത് നമ്മൾ ഉത്തരം നൽകൽ ഒരു നിർബന്ധമായ കാര്യമല്ല. ജുമയെ സംബന്ധിച്ചിടത്തോളം ഖുതുബ ശ്രദ്ധിക്കാനും അതിൽ നിന്ന് ശ്രദ്ധ വിടാതിരിക്കാനും പ്രത്യേകം നിർദ്ദേശങ്ങളുമുണ്ട്. അതുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന സമയത്താണ് കയറി പറ്റുന്നതെങ്കിൽ ബാങ്ക് തീരോളം കാത്തുനിന്ന് പിന്നെ ജുമയുടെ ഖുതുബ അടക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു ശ്രദ്ധ കാണിക്കേണ്ടുന്ന ഒരു കീഴ്വഴക്കം ആവശ്യമില്ല എന്ന് തെളിവുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഒന്നാമത്തത് ഇതിന്റെ സൗണ്ട് എനിക്ക് ശരിയായിട്ടില്ല, അതുകൊണ്ട് കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത ക്ലാസ്സിൽ ഇൻഷാ അല്ലാ ഇത് സംബന്ധമായിട്ടുള്ള മറ്റു കാര്യങ്ങളും ഖുതുബയുടെ ഭാഷ, അതേപോലെ തന്നെ ഈ മാഴ്ത്തറ വിളി, പിന്നെ ഈ ഖുതുബയിൽ വെള്ളിയാഴ്ച നിർവഹിക്കപ്പെടുന്ന രണ്ട് ബാങ്കുകൾ, ഇതിനൊക്കെ പറ്റിയൊക്കെ തർക്കത്തിലുള്ള വിഷയങ്ങളാണ്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. അതിൽ ചില കാര്യങ്ങൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് അതിലെ ശരിയായ വസ്തുത എങ്ങനെയൊക്കെയാണ് എന്ന് പഠിച്ചിരിക്കലും മനസ്സിലാക്കിയിരിക്കലും വളരെ നല്ലതാണ്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇൻഷാല്ലാ വിശദീകരിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന കർമ്മങ്ങൾ
അതേ രൂപത്തിൽ തന്നെ നിർവഹിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. ഇസ്ലാമിക കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമുള്ള തൗഫീഖ് റബ്ബുല്ലാലമീൻ നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും അല്ലാഹു മഗ്ഫിറത്തിനെയും റഹ്മത്തിനെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ ഖബറിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശോഭയുള്ളതാക്കി തീർക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും നരക ശിക്ഷയിൽ നിന്നും നമ്മെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുറിയ്യാതിനാ ഖുർറത അയ്ൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. والحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള വിശദമായ പഠനത്തിലാണ് നമ്മുടെ ക്ലാസ് ഇപ്പോൾ നീങ്ങുന്നത്. ആ വിഷയത്തിൽ ഫർദ് നമസ്കാരങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആഴ്ചയിലൊരിക്കൽ നിർബന്ധമായും നാം നിർവഹിക്കേണ്ടുന്ന ജുമാ നമസ്കാരത്തെ സംബന്ധിച്ചും അതിനോടനുബന്ധമായി നിർബന്ധമായും നിർവഹിക്കപ്പെടുന്ന ജുമാ ഖുതുബയെ സംബന്ധിച്ചുമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ജുമാക്ക് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് ജുമാ ഖുതുബയെ സംബന്ധിച്ചാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ വളരെ കാലമായി അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമാണ് വെള്ളിയാഴ്ച ജുമാ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിർവഹിക്കാൻ പാടുണ്ടോ അതോ അറബിയിൽ തന്നെ നിർവഹിക്കൽ നിർബന്ധമാണോ എന്ന വിഷയം. നമ്മുടെ നാട്ടിൽ പള്ളികൾ രണ്ടാകുവാനും അതേപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പല രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉത്ഭവിക്കുവാനും ഈ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. മുസ്ലിം ലോകത്ത് ഒന്നടങ്കം പേര് കേട്ടിട്ടുള്ള 80-ൽ പരം രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആലിമീങ്ങൾ സമ്മേളിച്ചിട്ടുള്ള മതപണ്ഡിത സംഘടനയാണ്
റാബിത്തത്തുൽ ആലമിൽ ഇസ്ലാമി എന്ന പേരിൽ മക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പണ്ഡിത സംഘടന. ആ പണ്ഡിത സംഘടനയുടെ ഇപ്പോഴത്തെയും അമരക്കാരനായ ഷെയ്ഖ് അബ്ദുൽ വാഹിബിൻ ഇബിൻ ബാസ്, അദ്ദേഹം വളരെ വിശദമായി തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് ഫത്വ അയച്ചിട്ടുണ്ട് എന്ന് മലയാള വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. നമ്മുടെ കേരളത്തിൽ ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ വന്നപ്പോൾ ലോക മുസ്ലിം മത പണ്ഡിത സംഘടനയുടെ നേതാക്കൾക്ക് കേരളത്തിൽ നിന്ന് ഈ വിഷയത്തിൽ ഫത്വ ചോദിച്ചുകൊണ്ടുള്ള എഴുത്തുകൾ മക്കയിലേക്ക് അയക്കുകയും ആ വിഷയത്തിൽ അവർ വിശദമായ മറുപടി അയക്കുകയും ചെയ്തത് പത്രങ്ങളിലൂടെ നമ്മളെല്ലാവരും മനസ്സിലാക്കിയതാണ്. ഈ വിഷയം നമ്മൾ ഒരിത്തിരി ശ്രദ്ധയോടുകൂടെ പഠിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം വെള്ളിയാഴ്ച ജുമാ ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചാൽ ആ ജുമാ ബാത്തിലാണെന്നും ആ ഖുതുബയും ജുമാഅയും സഹിഹാവുകയില്ല, നിസ്കാരം തന്നെ ശരിയാവുകയില്ല എന്നും ഒരു വിഭാഗം ആളുകൾ വാദിക്കുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് വെള്ളിയാഴ്ചകളിലെ ജുമാ ഖുതുബ ജനങ്ങൾക്ക് പഠിക്കാനും പകർത്താനുമുള്ള ഉപദേശങ്ങളാണ്, ആ ഉപദേശങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ അതേത് ഭാഷയിലായിരുന്നാലും നിർവഹിക്കുന്നത് അനുവദനീയമാണ്, വിരോധമില്ല എന്ന് വാദിക്കുകയും ചെയ്യുന്നു. രണ്ട് വാദങ്ങൾ ഉണ്ടാകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിൽ ഖുതുബകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. UAE-യിൽ നിങ്ങൾക്കറിയാം, ഷാർജയിൽ ഒന്നിലധികം പള്ളികളിൽ മലയാള ഭാഷയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ തമിഴ് ഭാഷയിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഉറുദുവിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദിയിൽ ഖുതുബ നിർവഹിക്കുന്ന പള്ളികളുമുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ഭാഷകളിലായി ഈ കാര്യം നിർവഹിക്കപ്പെട്ടു പോരുന്നുണ്ട്. എങ്കിൽ ഇതൊരു തർക്കമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നടത്തുന്ന പള്ളികളിൽ പോകുന്നതും ആ നമസ്കാരവും ആ ജുമാഅയും ബാത്തിലാണെന്നും അത് തനിച്ച് ഹറാമാണെന്നും ഒരു വിഭാഗം വാദിക്കുമ്പോൾ എന്താണ് ഈ വിഷയത്തിൽ വസ്തുത എന്ന് ഒന്ന് സാവധാനം മനസ്സിലാക്കലും ചിന്തിക്കലും സത്യാന്വേഷികളുടെ മേൽ ബാധ്യതയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത് പരിശുദ്ധ ഖുർആൻ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകൾ എങ്ങനെയായിരുന്നു, ആ വിഷയത്തിൽ എന്തായിരുന്നു പ്രവാചകന്റെ ചര്യ, നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ദീന് നേരിട്ട് കേട്ട് കണ്ടുപഠിച്ച സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആലാ അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആലാ അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആലാ അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലാ അൻഹു പോലെയുള്ള ഖുലഫാഉ റാഷിദീങ്ങൾ ഈ വിഷയത്തിൽ അവരുടെ സമ്പ്രദായം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കേരള മുസ്ലിങ്ങളുടെ ചരിത്രം ആദ്യ കാലഘട്ടം മുതൽ ഇന്നേ വരെ എങ്ങനെയായിരുന്നു ഈ വിഷയത്തിൽ നിലകൊണ്ടിരുന്നത് എന്നും ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ജുമാ ഖുതുബയെ സംബന്ധിച്ച് വ്യക്തമായ പരാമർശമൊന്നും വന്നിട്ടില്ല. എന്നാൽ സൂറത്തുൽ ജുമാഅയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമാഅ ഫസ്അഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ ذَلِكُمْ خَيْرٌ لَكُمْ إِنْ كُنْتُمْ تَعْلَمُونَ. മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാ നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ, യൗമിൽ ജുമാഅ വെള്ളിയാഴ്ച ദിവസം, ഫസ്അഉ ഇലാ ദിക്രില്ലാഹ് ദിക്റുല്ലാഹിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പോവുക, വദറുൽ ബൈഉ നിങ്ങളുടെ വ്യാപാരവും ബിസിനസ്സും എല്ലാം നിർത്തിവെക്കുക, ذَلِكُمْ خَيْرٌ لَكُمْ അതാണ് നിങ്ങൾക്ക് ഖൈറ്, ഇൻ കുന്തും തഅലമൂ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ. അള്ളാഹു ജുമാഅയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ആയത്താണ് ഇവിടെ. ദിക്റുല്ലാഹിലേക്ക് പോകാനാണ് റബ്ബുൽ ആലമീൻ കൽപ്പിക്കുന്നത്. എന്താണ് ദിക്റുല്ലാഹ്? ദിക്റുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് ഐ ഖുതുബത്തിൽ ഇമാമി വസ്സല എന്നാണ്. മുഫസ്സിരീങ്ങളിൽ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ അഗ്രഗണ്യനായി അറിയപ്പെടുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലാ അൻഹു എന്ന സ്വഹാബി ദിക്റുല്ലാഹി എന്നുള്ള ഈ ആയത്തിന്റെ കഷ്ണത്തിന് വ്യാഖ്യാനം നൽകിയത് ഐ ഖുതുബത്തിൽ ഇമാമി വസ്സല എന്നാണ്. ഇമാമിന്റെ പ്രസംഗത്തിലേക്കും നമസ്കാരത്തിലേക്കും നിങ്ങൾ ധൃതി കൂട്ടിപ്പോവുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇബ്നു അബീ ശൈബ
സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ദിക്റുല്ലയിലേക്ക് പോവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവ മൗഇളത്തുൽ ഇമാമി, ഇമാമിന്റെ വാഴ്വാകുന്നു, ഉപദേശമാകുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കസീർ റാസിയിലും ഈ കാര്യം പറയുന്നു. കസീർ ഹാസിൻ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലും വൽ മുറാദു ബിദിക്രില്ലാഹി അൽ വാഅ്ളു എന്ന് പ്രത്യേകം പറഞ്ഞു കാണാം. ആയത്തിൽ പറഞ്ഞ ദിക്റുള്ള കൊണ്ട് ഉദ്ദേശം വാഴ്വാണ് എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ചയിലെ ആ വാഴ്വിനാണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു കാണുന്നു. ഇതാണ് പരിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തും അതിന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുൻകാലത്ത് അവരുടെ കിതാബുകളിൽ എഴുതിവെച്ചിട്ടുള്ളത്. നേരെ നമ്മൾ ചിന്തിക്കേണ്ടത് ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് ഈ വിഷയത്തിലേക്കൊരു സൂചനയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു സൂറത്തുൽ ആഇറാഫിൽ, റബ്ബുൽ ആലമീൻ പറയുന്നു വഇദാ ഖുറിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. എന്താണ് അതിന്റെ അർത്ഥം? വൈദാ ഖുറിഅൽ ഖുർആൻ, ഖുർആൻ വായിക്കപ്പെടുന്നത് കേൾപ്പിക്കപ്പെട്ടാൽ, ഖുർആൻ ഓതുന്നത് കേട്ടാൽ, ഫസ്തമിഉ ലഹു നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം. ഖുർആൻ ഓതുന്നിടത്ത് മറ്റ് ശബ്ദങ്ങൾ ഉണ്ടാവരുത്. ഫസ്തമിഉ ലഹു നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം. അൻസിത്തു മിണ്ടാതിരിക്കണം, മറ്റു വർത്തമാനങ്ങൾ ഒന്നും വരുത്. അൻസിത്തു മിണ്ടാതിരിക്കണം, മൗനം പാലിക്കണം. ലാഅല്ലകും തുർഹമൂൻ, എന്തിനാണിത് ഇങ്ങനെ പറയുന്നത്? ഖുർആനെ പറ്റി പറയുമ്പോഴും അത് ഓതി കേൾക്കുമ്പോഴും മൗനം പാലിക്കുന്നതും ശ്രദ്ധിച്ചു കേൾക്കുന്നതും നിങ്ങൾക്ക് റഹ്മത്തിറങ്ങാൻ വേണ്ടിയാണ്. ലാഅല്ലകും തുർഹമൂൻ, നിങ്ങൾ റഹ്മത്ത് കിട്ടും, നിങ്ങൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, അതിനുവേണ്ടിയാണ് എന്നല്ല പറഞ്ഞു. ഇവിടെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഈ ആയത്തിറങ്ങുന്നത് നസലത്ത് ഫീ തർക്കിൽ കലാമി ഫിൽ ഖുതുബത്തി എന്നാണ്. ഖുതുബ നടക്കുന്ന അവസരത്തിൽ മിണ്ടാൻ പാടില്ല, തന്റെ സഹോദരൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ നീ മിണ്ടാതിരിയടാ എന്ന് പറയാൻ വരെ പാടില്ല. അപ്പൊ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോ വളരെ കാര്യമായി അത് ശ്രദ്ധിക്കണം എന്ന വിഷയത്തിലേക്കാണ് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെട്ടത് എന്ന് തഫ്സീർ ബൈലാവിയിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീർ രണ്ടാം വാള്യം 293 പേജിൽ ഇങ്ങനെ പറയുന്നു, വഹാദാ ഇഖ്തിയാറു ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഈ ആയത്ത് ജുമാ ഖുത്ബയുടെ വിഷയത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. തന്നെയുമല്ല ഖുത്ബ ശരിക്കു ശ്രദ്ധിച്ചു കേൾക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ധാരാളക്കണക്കിനുള്ള ഹദീസുകളിലൂടെയും അതേപോലെ തന്നെ നിസ്കാരത്തിൽ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കാൻ വേണ്ടിയുള്ള ആഹ്വാനത്തിലൂടെയുമൊക്കെ ഈ ആയത്തിൽ പറയുന്ന വിഷയം വെള്ളിയാഴ്ചയിലെ ഖുതുബക്കും നമസ്കാരങ്ങൾക്കും ബാധകമാകുന്നു എന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിലും എഴുതുന്നു. ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളത് മനുഷ്യന് ഗ്രഹിക്കാൻ പറ്റാത്തൊരു ഭാഷയിൽ, മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഭാഷയിൽ ഒരേ രീതിയോടുകൂടെ ചൊല്ലിപ്പറയുന്ന ചില പദങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനാണോ റബ്ബുൽ ആലമീൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അല്ല പറയുന്നു വെള്ളിയാഴ്ച നിങ്ങൾ ഇമാമിന്റെ പ്രസംഗത്തിലേക്ക് ധൃതിപ്പെട്ടു പോകണം, ഇമാമ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിണ്ടാൻ പാടില്ല, ശ്രദ്ധിച്ചു കേൾക്കണം. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരു വിഷയത്തെ സംബന്ധിച്ച് ശ്രദ്ധിച്ചു കേൾക്കണം എന്ന് പറയുമ്പോൾ അത് അവിടെ നിന്ന് പറയുന്ന പദങ്ങൾ മാത്രം ശ്രദ്ധിക്കലാണോ? നമുക്ക് മനസ്സിലാകാത്തൊരു ഭാഷ, ആ ഭാഷയിൽ അവിടെ നിന്നിങ്ങനെ നീട്ടിവലിച്ച് പാരായണം ചെയ്യുന്ന ആ ശബ്ദം മാത്രം ശ്രദ്ധിക്കലാണോ ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? ഒരിക്കലുമല്ല. ബുദ്ധിയുള്ള ആരും അങ്ങനെ പറയില്ല. നേരെ മറിച്ച് ശ്രദ്ധിച്ചു കേൾക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോൾ എന്തിനാണ് ശ്രദ്ധിച്ചു കേൾക്കുന്നത്? പറയണത് എന്താണെന്ന് മനസ്സിലാവാനാണ്. നമ്മൾ സാധാരണ എല്ലാവരോടും പറയാറുണ്ട് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കും, എന്താ മൂപ്പര് പറയുന്നത് കേൾക്കട്ടെ, എന്താ പറയുന്നത് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൂപ്പര് ഒറ്റ എങ്ങനെ ഉണ്ടെന്ന് കേൾക്കാൻ വേണ്ടിയല്ല, ഉറപ്പാണ്. പിന്നെന്താ, നമ്മളോട് എന്തോ അദ്ദേഹം പറയുന്നുണ്ട്, പറയുന്ന വിഷയം എന്താന്ന് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കും. റബ്ബുൽ ആലമീൻ പ്രയോഗിച്ച പദം, അല്ലാഹു സുബ്ഹാനഹു വതആല പ്രയോഗിച്ച പദം വസ്തമിഉ ലഹു വഅൻസിതു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം, മിണ്ടാതിരിക്കണം എന്നാണ്. ഇതേ തത്വം തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചിരുന്നത്. റസൂലുള്ള പറഞ്ഞു വെള്ളിയാഴ്ച ഖതീബ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ജുമാ ഖുത്ബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇരിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. എത്രത്തോളം? ഇദാ ഖുലിസലി സാഹിബിക യൗമൽ ജുമാ അൻസിത് വൽ ഇമാമു യഖ്തുബു ഫഖദ് ലഖൗ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഖുൽത, നീ പറഞ്ഞാൽ ലി സാഹിബിക, നിന്റെ കൂട്ടുകാരനോട്, നിന്റെ തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് നീ പറഞ്ഞാൽ, അൻസിത് മിണ്ടാതിരിക്കുക എന്ന് പോലും നീ പറഞ്ഞാൽ, ഏത് ഘട്ടത്തിൽ? വൽ ഇമാമു യഖ്തുബു,
ഇമാമ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ തൊട്ടടുത്തുള്ള സഹോദരനോട് മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് പോലും പക്കത്തിൽ അകൗത്ത ഈ വേണ്ടാവൃത്തിയാണ് ചെയ്തത് എന്നാണ്. അതുവരെ പറയാൻ പാടില്ല, ജുമാന്റെ ശരിയായ പ്രതിഫലം അവരെ കരസ്ഥാക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായിട്ട് പറഞ്ഞൊരു വിഷയമാണ്. നബി അങ്ങനെ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. ഏത് നിങ്ങൾ നോക്കൂ, ഈ ജുമായിൽ ജുമാ ഖുത്ബയെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ സൂറത്തുൽ ജുമായിൽ ജുമായെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പറഞ്ഞതിന് തൊട്ട് മുമ്പ് എന്താണെന്ന് പറയുന്നത്, അതിൽ നമുക്കൊരു പാഠമുണ്ട്. സൂറത്തുൽ ജുമായുടെ ആദ്യ ഭാഗം ഇങ്ങനെ ഓതി വരുമ്പോ നമുക്ക് കാണാം, ജുമായനെ പറ്റി പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞതെന്താ, മതലുൽ ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا مثل الذين حملوا التوراة جودا ما ആക്ഷേപിച്ചുകൊണ്ട് അല്ല പറയാൻ. തൗറാത്ത് കൊടുക്കപ്പെട്ടിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ, ثم لم يحملوها, പക്ഷേ അവരത് വഹിച്ചില്ല, كمثل الحمار, അവർ കഴുതയെ പോലെയാണ്, يحمل أسفارا, ഗ്രന്ഥക്കെട്ടുകൾ ചുമക്കുന്ന കഴുത, ഗ്രന്ഥം ചുമക്കുന്ന കഴുതയെ പോലെയാണ് തൗറാത്ത് കിട്ടിയിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാത്ത മനുഷ്യന്മാർ എന്ന് ജൂതന്മാർ റബ്ബുൽ ആലമീൻ നിശ്ചിതമായി വിമർശിച്ചു. അത് സൂറത്തുൽ ജുമായുടെ ആദ്യ ഭാഗത്താണ് അല്ലാഹു തആല പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷമാണ് ജുമായുടെ കാര്യം എന്ന് പറയുന്നത്. ആയത്തുകൾ തമ്മിൽ ബന്ധമുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഗ്രന്ഥം പേറിക്കൊണ്ട് നടക്കുന്ന ഒരു കഴുതയെ സംബന്ധിച്ചിടത്തോളം അതിലുള്ളത് എന്താണെന്നറിയില്ല. അത് ജൂതന്റെ സ്വഭാവം അല്ലാഹു തആല പറഞ്ഞത് ആ ജൂതനുടെ സ്വഭാവം മുസ്ലിമീങ്ങൾ പകർത്താതിരിക്കാൻ വേണ്ടിയാണ്. ഖുർആനിന്റെ അനുയായികൾ ഖുർആൻ എന്താണെന്നറിയാതെ ജീവിക്കുന്നു, കഴുതക്ക് തുല്യം. അതേപോലെ തന്നെ ഖുർആൻ ഓതിക്കൊണ്ട് ജനങ്ങളെ ഉത്ബോധനം നടത്തപ്പെടുന്ന വെള്ളിയാഴ്ച ഖുതുബകൾ എന്താണ് ഈ ഏട്ടിൽ നോക്കി വായിക്കുന്നത് എന്ന് വായിക്കുന്ന വ്യക്തിക്കോ കേൾക്കുന്ന ശ്രോതാക്കൾക്കോ മനസ്സിലാകാതെ അവരും ഇങ്ങനെ വെറും രാഗം കേട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് തരം താഴാൻ പാടില്ല എന്നുള്ള വ്യക്തമായ സൂചന ആ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ നോക്കും, പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിൽ ഇന്ന ഭാഷയിൽ ഖുതുബ നിർവഹിക്കുക എന്ന് പറഞ്ഞില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാഷക്കാണോ പ്രസക്തി, അതോ കാര്യം പഠിപ്പിക്കുന്നതിനാണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ചകളിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ ഒരുപാട് സംഭവങ്ങളുണ്ട്. നബിയുടെ ഖുതുബ മുഴുക്കെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതായിരുന്നു. പ്രവാചകൻ പറയുന്ന വിഷയങ്ങളിൽ സംശയമുണ്ടെങ്കിൽ സഹാബത്ത് ചോദിക്കാറുണ്ടായിരുന്നു. നമുക്ക് അത്ഭുതം തോന്നുന്നില്ലേ, നബിയും പള്ളിയിൽ വന്നിട്ടുള്ള ആളുകളുമായിട്ട് സംസാരം നടക്കുകയാണ്, മിമ്പറിൽ നിന്ന് നബി ചോദിക്കുന്നു, ആളുകളോട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു, നബി ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കെ തന്നെ സ്വഹാബത്ത് വന്നുകൊണ്ട് മസ്അലകൾ ചോദിക്കുന്നു, നബി തിരുമേനി അത് പറഞ്ഞുകൊടുക്കുന്നു. എന്താ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവിടെ കൂടിയിട്ടുള്ള ബഹുഭൂരിപക്ഷത്തിനും മനസ്സിലാകുന്ന ഭാഷയിലും കാര്യവും പ്രശ്നങ്ങളുമായിരുന്നു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്തിരുന്നത് എന്നർത്ഥം. ചില സംഭവങ്ങൾ നോക്കി, ആളുകൾക്ക് തിരിയാത്തതിങ്ങനെ പറയൽ എല്ലാവരും മിണ്ടാതിരിക്കുക, അതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം. ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളാണ് അവിടുന്ന് കൈകാര്യം ചെയ്തിരുന്നത്. പ്രവാചകന്റെ ഖുതുബയെ സംബന്ധിച്ച് എന്താണ് സ്വഹാബത്ത് എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച രണ്ട് ഖുതുബയാണ് നിർവഹിച്ചിരുന്നത്. രണ്ട് ഖുതുബകൾ മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ഖുതുബകൾക്കിടയിൽ അവിടുന്ന് ഇരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് എന്തായിരുന്നു പ്രവാചകന്റെ സമ്പ്രദായം? ഇതാ ഖത്തബ, അള്ളാഹുവിന്റെ റസൂല് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ രണ്ട് കണ്ണുകളും ചുവന്നു തുടുക്കാറുണ്ടായിരുന്നു. അവിടുത്തെ ശബ്ദം ഉയർന്നു പൊങ്ങും, കോപം അതി കഠിനമാകും, ആ മുഖത്ത് സ്ഫുരിക്കുന്ന ഭാവം ഏറ്റവും അധികം വ്യക്തമായ ഒരു വികാരം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിച്ചിരുന്നു. സഹാബത്ത് പറയാണ് ഒരു സേനാനായകൻ, ഒരു ചീഫ് കമാൻഡർ അദ്ദേഹത്തിന്റെ കീഴിലുള്ള സൈന്യങ്ങൾക്ക് നിർദ്ദേശം നൽകുന്ന പരുവത്തിലായിരുന്നു അവിടുത്തെ പ്രസംഗം. ഏതുപോലെ യഖൂൽ സബ്ഹക്കും ഫമസ്താക്കും, ഇതാ സുബഹിക്ക് പുറപ്പെടണം, അല്ലെങ്കിൽ വൈകുന്നേരം ശത്രു വരുന്നു, തയ്യാറാവുക എന്നിങ്ങനെയുള്ള ആവേശോജ്ജ്വലമായ പ്രവാചകൻ പറയുന്ന ആ പ്രസംഗങ്ങൾക്ക് അനുയോജ്യമായ രൂപത്തിൽ അവിടുത്തെ മുഖഭാവത്തിനും ആംഗ്യഭാവങ്ങൾക്കും മാറ്റം വരുന്ന, കണ്ണുകൾ ചുവന്നു തുടുക്കുന്നു, കവിളുകൾ അരുണാഭമാകുന്നു, അതേപോലെ തന്നെ മുഖം പിന്നെ കോപത്താൽ ജ്വലിക്കുന്നു, തന്റെ സ്വഹാബത്തിനോട് ഇസ്ലാമിന്റെ കാര്യങ്ങൾ കർശനമായ ഭാഷയിൽ പറയുന്ന ശൈലിയായിരുന്നു പ്രവാചകന്റേത് എന്ന് സ്വഹാബാക്കരാം വിശദീകരിക്കുകയാണ്. പിന്നെയോ എന്തായിരുന്നു പ്രവാചകന്റെ ഖുതുബയിലെ സമ്പ്രദായം? ഖുർആൻ ഓതിയിട്ട് വൈദക്കിറുന്നാ, ജനങ്ങൾക്ക് വേണ്ട ഉത്ബോധനം കൊടുക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് ഖുതുബ കേട്ട സ്വഹാബത്ത് പറഞ്ഞത്. പ്രവാചകന്റെ ഖുതുബ
ജനങ്ങൾക്ക് ഇസ്ലാം ദീൻ പഠിപ്പിക്കാനുള്ള ഖുതുബയായിരുന്നു. വിശ്വാസ കാര്യങ്ങൾ നബി ഖുതുബയിലൂടെ പഠിപ്പിച്ചു, ഇസ്ലാം കാര്യങ്ങൾ ഖുതുബയിലൂടെ പഠിപ്പിച്ചു, നിസ്കാരവും നോമ്പും ഹജ്ജും സക്കാത്തും എല്ലാ മസ്അലകളും അവിടുന്ന് പഠിപ്പിച്ചു. വൃത്തിയുടെ കാര്യം വരെ ഖുതുബയിൽ വെച്ച് പറഞ്ഞു. ഒരിക്കൽ അതേപോലെ തന്നെ ഈ സംസ്കാരത്തിൽ വിവരമില്ലാത്ത ആളുകളെ അപ്പപ്പോൾ കാണുന്ന തെറ്റുകൾക്ക് മിമ്പറിൽ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. പ്രവാചകൻ ഒരു വെള്ളിയാഴ്ച ദിവസം ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സുലൈഖുനിൽ ഖുതുബാനി എന്ന് പേരുള്ള ഒരു സഹാബി പള്ളിയിലേക്ക് കയറി വന്നു. പള്ളിയിലേക്ക് കയറി വന്ന് ആ വ്യക്തി, അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു പള്ളിയിൽ കയറിയാൽ രണ്ടര കയറ്റ് തഹിയ്യത്ത് ഉസ്കരിക്കണം. അദ്ദേഹം അവിടെ ഇരുന്നു, പള്ളിയിൽ കയറി വന്ന് അവിടെ പാട്ടിലിരുന്നു. പ്രവാചകനോ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, യാ ഫുലാൻ, യാ ഫുലാൻ, ഏ സുലൈഖ്, ഏ മനുഷ്യ, അസല്ലൈതാ, നീ രണ്ടര കയറ്റ് നിസ്കരിച്ചിട്ടുണ്ടോ? പള്ളിയിൽ കയറിയാൽ രണ്ടര കയറ്റ് തഹിയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? ലാ യാ റസൂലല്ലാ, ഇല്ല, നബിയെ നിസ്കരിച്ചിട്ടില്ല. എങ്കിൽ ഖും, എന്നേൽക്ക്, ഫസല്ലി റകഅത്തൈൻ, ഫസല്ലി റകഅത്തൈൻ, എന്നേൽക്ക് രണ്ട് റകഅത്ത് നിസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ. എന്നിട്ട് നബി അവിടെ വെച്ചൊരു മസ്അല പഠിപ്പിച്ചു. ഇദാ ദഖല അഹദുക്കും അൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, വല്ലിമാമു യഖ്തുബു, ഇമാമു ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങളിൽ ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നാൽ, പൽ യർക്കഅ റകഅത്തൈൻ, രണ്ട് റകഅത്ത് അവൻ നമസ്കരിക്കണം. വല്യത്തജവ്വദ് ഫീഹിമാ, ദീർഘമേറിയ നിസ്കാരമല്ല, ചുരുങ്ങിയ തരത്തിൽ രണ്ട് റകഅത്തെങ്കിലും നിസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ശിഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നു, വിവരക്കേട് കാണിച്ചു. പ്രവാചകൻ അവിടെ വെച്ച് തന്നെ ഒരു മസ്അല പഠിപ്പിക്കുന്നു. ഇതായിരുന്നു നബി തിരുമേനിയുടെ ഖുതുബ, ഇതായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖുതുബ. അതേപോലെ തന്നെ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഫതുഹുൽ ബാരിയിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി ഇങ്ങനെ വിശദീകരിക്കുന്നു, വയുസ്തഫാദു മിൻഹു, പ്രവാചകന്റെ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അന്നലിൽ ഖതീബി, ഒരു ഖതീബിന് അനുവദനീയമാണ് തഅലീമുൽ അഹ്കാമി അലൽ മിമ്പരി, മിമ്പറിൽ വെച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് മതത്തിന്റെ ഹുക്കുമുകൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്നു. ഇനി പ്രവാചകന്റെ ഖുതുബക്കിടയിലുണ്ടായ മറ്റു ചില സംഭവങ്ങൾ. ബുറൈദാ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബി പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബുന, നബി തിരുമേനി ഒരിക്കൽ ഞങ്ങളോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫജാ അൽ ഹസനു വൽ ഹുസൈൻ അലൈഹിമാ ഖമീസാനി അഹ്മറാനി യംശിയാനി വയഅസ്റാനി, ഇതിങ്ങനെ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹസനും ഹുസൈനും പള്ളിക്ക് കയറി വരുന്നത്. നബിന്റെ രണ്ട് പേര കുട്ടികൾ, ചെറിയ കുട്ടികൾ, കാണാൻ നല്ല കൗതുകമുള്ള പ്രായമുള്ള സമയം, കുട്ടികൾ കയറി വരുന്നു. രണ്ടാളും ഒരു പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് അന്ന്. ഖമീസാനി അഹ്മറാനി യംശിയാനി വയഅസ്റാനി, രണ്ട് ചുവന്ന ഡ്രസ്സ് എടുത്തിട്ടുണ്ട് രണ്ട് കുട്ടികളും, കുപ്പായിട്ടുണ്ട്. എന്നിട്ട് പള്ളിയിൽ നടക്കുന്നുണ്ട്, വീഴുന്നുണ്ട്. അത്രയും ചെറിയ പ്രായത്തിലുള്ള മക്കള്, പേരക്കുട്ടികൾ പള്ളിയിലേക്ക് കയറി വരിക. റസൂലുള്ളയാണെങ്കിൽ മിമ്പറിൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുട്ടികളെ ഇങ്ങോട്ട് കണ്ടപ്പോ തന്റേതായ പേരക്കുഞ്ഞിനോടുള്ള വികാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ഉണ്ടായി. ഫനസല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മിമ്പരി, റസൂലുള്ള ഖുതുബ അവിടെ നിർത്തിയിട്ട് മിമ്പറിൽ നിന്ന് ഇറങ്ങി. ഫഹമലഹുമാ, രണ്ട് കുട്ടികളെയും വാരിയെടുത്തു. ഫവളഹുമാ ബൈന യദൈ, എന്നിട്ട് നബിന്റെ മുന്നിൽ അവിടെ, എന്നിട്ട് സുമ്മഖാല, പിന്നെ അവിടുന്ന് പ്രസംഗം തുടരുകയാണ്. അവിടുന്ന് പറഞ്ഞു, സദഖല്ലാഹു, അല്ലാഹ് പറഞ്ഞ എത്ര സത്യമാണ്, അല്ലാഹ് പറഞ്ഞൊരു സത്യമാണ്, അവന്റെ പ്രവാചകന്റെ വാക്കും സത്യമാണ്. എന്താണ് അല്ലാഹ് പറഞ്ഞത്? ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന, തീർച്ചയായും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും ഒക്കെ നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന് പഠിച്ചവൻ പറഞ്ഞത് എത്ര സത്യമാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. അങ്ങനെ എന്നിട്ട് നബി സഹാബത്തിനോട് പറഞ്ഞു, നവർത്തു ഇലാഹാദയിൽ സബിയയിൽ, ഞാൻ എന്റെ ഈ രണ്ട് കുട്ടികളെയും കണ്ടു, എംഷിയാനി അഴസറാനി, അവർ നടക്കുന്നു വീഴുന്നു, ഫലം മസ്ബിർ, എനിക്ക് സബറുണ്ടായില്ല, എനിക്ക് ക്ഷമിക്കാനായില്ല, ഹത്താ ഖതഅ്തു ഹദീസി വറഫഅ്തുഹുമാ, എന്റെ വർത്തമാനം ഞാൻ നിർത്തിയിട്ട് ആ കുട്ടികളെ എടുക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഖുതുബക്കിടയിൽ ഇത് കാണാം, അത്യാവശ്യം മിമ്പറിൽ നിന്ന് ഖതീബിന് ഇറങ്ങേണ്ടി വന്നാൽ അത് ഖുതുബയുടേതായ തുടർച്ചയെ മുറിക്കുന്നില്ല എന്ന് ഇതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ച് കാണാം. ഞാൻ പറയുന്നത് സാന്ദർഭികമായി അപ്പപ്പോഴുണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചായിരുന്നു നബി തിരുമേനിയുടെ ഖുതുബ. ആരോ എഴുതിയുണ്ടാക്കി ഏട് വായിക്കലല്ല. പ്രശ്നങ്ങൾ എന്താണെങ്കിൽ, ആനുകാലികമായി എന്താണ് പഠിപ്പിക്കേണ്ടതെങ്കിൽ അത് പഠിപ്പിക്കലായിരുന്നു നബി തിരുമേനിയുടെ ഖുതുബ എന്ന് മനസ്സിലാക്കാനാണ്. ഇനിയും നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സഹാബി വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ, ദീനിനെപ്പറ്റി എനിക്കറിഞ്ഞുകൂടാ. ലാ എതിരി മാ ദീനുഹു, എന്താണ് പടച്ചതമ്പുരാന്റെ ദീനെന്ന് എനിക്കറിഞ്ഞുകൂടാ, എനിക്ക് പഠിപ്പിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ നേരെ തിരിഞ്ഞു, ഖുതുബ അവിടെ നിർത്തിവെച്ചു.
എന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഒരു ഇരുമ്പിന്റെ കാലുകളുള്ള ഒരു കസേര ഇട്ടുകൊണ്ട് അവിടെ ഇരുന്ന് അദ്ദേഹത്തിന്റെ സംശയങ്ങൾക്ക് മറുപടി കൊടുത്ത് വീണ്ടും മിമ്പറിൽ ചെന്ന് ഖുതുബ പൂർത്തിയാക്കി എന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിലുണ്ട്. എന്താണ് വിഷയം പഠിപ്പിക്കുന്നു? പ്രവാചകനോട് സംശയം ചോദിക്കാനും ആ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വെള്ളിയാഴ്ച ഖുതുബകൾ ജനങ്ങൾ ഉപയോഗപ്പെടുത്തി. ദീന് പഠിക്കാനുള്ളതായിരുന്നു വെള്ളിയാഴ്ച ഖുതുബകൾ. ഖുതുബ എന്ന് പറയുന്നത് വാളാണ്, അത് ജനങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, ഉപദേശ നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാനുള്ളതാണ്. പ്രവാചകൻ ജനങ്ങൾ അങ്ങനെയാണ് ഉത്ബോധിപ്പിച്ചിരുന്നത്. ഒരാളെ പ്രവാചകന്റെ ഖുതുബയെ സംബന്ധിച്ചെന്താ സഹാബത്ത് പറഞ്ഞത്? ഖുർആൻ ഓതുമെന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുമെന്നാണ്. ഉത്ബോധനാവണമെങ്കിൽ എന്ത് വേണം? ഞാൻ നിങ്ങളെ ഒരു കാര്യം ഉത്ബോധിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്കാർക്കും തിരിയാത്തൊരു ഭാഷയിൽ ഞാൻ കുറയേണ്ട പടായി പറഞ്ഞു. അത് ഉത്ബോധനാവും. നിങ്ങൾക്കെന്താ മനസ്സിലായത്? നിങ്ങൾക്കെന്താ മനസ്സിലായത്? ഞാൻ കുറെ പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു കേട്ടില്ലേ എന്റെ ഉത്ബോധനം എന്ന് പറഞ്ഞാൽ അത് ഉത്ബോധനാവില്ല. ഏതൊരു മനുഷ്യനും അറിയാം, ഉത്ബോധനാവണമെന്നുണ്ടെങ്കിൽ ഉത്ബോധിപ്പിക്കപ്പെടുന്ന ജനത്തിന് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവണം. ഉത്ബോധിപ്പിക്കപ്പെടുന്ന ജനത്തിന് എന്താണ് ഈ ഉത്ബോധകൻ പറഞ്ഞത് എന്ന് മനസ്സിലാവണം.